പൊന്നാനി തവനൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒളമ്പക്കടവ് പാലം പണിമുടങ്ങിയതിന്റെ സാങ്കേതിക കുരുക്ക് പരിഹരിച്ച് രണ്ടാംഘട്ട ടെൻഡർ നടപടികൾ ഉടൻ നടത്താൻ തീരുമാനം. 50% പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടും സാങ്കേതിക കുരുക്കിൽ ഒരു വർഷത്തോളമായി നിലച്ച ഒളമ്പക്കടവ് പാലത്തിന്റെ രണ്ടാംഘട്ട പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നതായി MLA KT ജലീൽ അറിയിച്ചു. തുടക്കത്തിൽ 26 കോടിയോളം രൂപയാണ് പാലത്തിന് അനുവദിച്ചിരുന്നത്. പിന്നീട് തുക കൂട്ടി നൽകി 32 കോടിയായി ഉയർത്തി. 2018 ഡിസംബർ 9 നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ 24 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രഖ്യാപിച്ച പദ്ധതി 2023 പൂർത്തിയാക്കാൻ കഴിയാതെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. 2019 ജനുവരിയിലാണ് പാലം പണി ആരംഭിച്ചത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഒളമ്പക്കടവ് പാലത്തിൻ്റെ പ്ലാനിൽ കരാറുകാർ കിഫ്ബിയുടെ അനുമതിയില്ലാതെ മാറ്റം വരുത്തി പാലത്തിൻ്റെ തൂണുകളുടെ നിർമ്മാണം നടത്തിയതാണ് സാങ്കേതിക കുരുക്കിൽപ്പെടാൻ കാരണം. ഇത് പരിഹരിച്ച് പാലത്തിൻ്റെ രണ്ടാംഘട്ട പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ ഉടൻ നടത്താൻ ഉദ്യോഗസ്ഥ തലത്തിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒളമ്പക്കടവ് പാലം കോൾ മേഖലയ്ക്ക് കുറുകെയായതിനാൽ വേനൽക്കാലത്ത് 3-4 മാസം മാത്രമേ തുടർച്ചയായ പ്രവൃത്തികൾക്ക് കഴിയാറുള്ളൂ. ഇപ്പോൾ പാലത്തിൻ്റെ തൂണുകളുടെ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 50% പ്രവൃത്തികളാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്കൊപ്പം യാത്രാ സൗകര്യം കൂടി കണക്കിലെടുത്താണ് പാലം നിർമ്മിക്കുന്നത്. NCV ന്യൂസ്, എടപ്പാൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി, ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.